ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമിഴ്നാട് സ്പെഷ്യൽ കാരക്കുഴമ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കാരക്കുഴമ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചിഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, ഒരു അര ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ ഉലുവ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുളക് പൊട്ടിച്ചതും കൂടി ചേർത്തിട്ട് ഈ കടുകൊക്കെ നല്ലോണം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സവാളയും തക്കാളിയും ചേർത്തിട്ടുള്ള കാരക്കുഴമ്പാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ വെജിറ്റബിൾസൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാരക്കുഴമ്പ് റെസിപ്പിയാണ്. ഇനി ഇത് നന്നായിട്ട് വഴന്നു വരണം. ഈ തക്കാളിയൊക്കെ വഴന്നു വന്നിട്ട് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴന്നു വരണം. ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ പൊടിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1-2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം കുറുകി വരുന്ന ഒരു പാകം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുറുകി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ചേർക്കാം. 1/2 ടീസ്പൂണൊക്കെ ശർക്കര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ കാരക്കുഴമ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.